ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പാഠം 12 ഒരു പാട്ട് പിന്നെയും എന്ന കവിതാ ഭാഗമാണ് കണ്ടത്. നമ്മൾ കണ്ടു ചിറകുടിഞ്ഞ ഒരു പക്ഷി എന്താണ് ചെയ്യുന്നത്, മരക്കൊമ്പിലിരുന്ന് അല്ലെ, മഴുതിന്ന മാമരക്കൊമ്പ് എന്നാണ് അതിനെ കവയത്രി വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മരക്കൊമ്പിലിരുന്ന് തനിച്ചിരുന്ന് പാട്ട് പാടുന്ന പ്രകൃതിയോട് ചേർന്നുകൊണ്ട് മറ്റാരും കൂട്ടിലില്ല, മക്കളൊക്കെ അടവിരിച്ച് വിരിയിച്ച മക്കളൊക്കെ എന്താണ് പറന്നുപോയി അല്ലെ. ഇവിടെ അങ്ങനെ ആരും ഇണയും തുണയും ഒന്നുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടുന്ന ആ ഒടിഞ്ഞ ചിറക് ഇത് പതുക്കെ വേദന കൊണ്ട് അനങ്ങാമയെങ്കിൽ പോലും പതുക്കെ ഒന്ന് ആ വേദന കൊണ്ട് അനക്കി ഒന്ന് വേദന അനക്കുമ്പോൾ വേദനയുണ്ടെങ്കിൽ പോലും എന്താണ് ആ ഒടിയാ ചിറക് പതുക്കെ അനക്കിക്കൊണ്ട് അത് പാട്ട് പാടുന്ന ഒരു സുന്ദരമായ ദൃശ്യമാണ് കവയിത്രി നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. സുഗതകുമാരിയാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാഠഭാഗം മുഴുവൻ കണ്ടു കഴിഞ്ഞു, ഞാൻ ആ കവിത നമ്മൾ മുഴുവൻ പഠിച്ചായിരുന്നു, അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. നമുക്ക് പഠിക്കാനുള്ളത് സമാനപദം അർത്ഥം വിശദമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കുകളെടുത്ത് പേജ് നമ്പർ 60 സമാന പദങ്ങളാണ്. ആദ്യത്തെ ചിറക്, ചിറക് പത്രം, പിന്നെന്താണ് പക്ഷം അല്ലെ, പത്രത്തിന് ദിനപത്രം എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അടുത്തത് കുളിര്, കുളിര് ശീതം തണുപ്പ്. അടുത്ത എന്താണ് കാറ്റ്, തെന്നൽ പവനൻ അല്ലെ മാനുവൻ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ, പവനൻ. അടുത്ത നോക്കി ആർദ്രം, ആർദ്രം ഈറൻ, പിന്നെടുത്താണ് നനവ്. അടുത്തത് പക്ഷി, ഖഗം പതംഗം. അടുത്ത എന്താണ് മെയ്യ്, മെയ്യ് മേനി ഗാത്രം അല്ലെ തനു എന്നൊക്കെ ഉണ്ട്. അടുത്തത് പുഴ, കല്ലോലിനി, കല്ലോലിനി തരംഗിണി, തരംഗങ്ങൾ ഉണ്ടാക്കി ഇവിടെ പോകുന്നുണ്ട് തരംഗിണി എന്ന പേര്. രാത്രി നിശ, നിശീതിനി ലരജനി ലാഭോ എന്നൊക്കെ അർത്ഥം കേട്ടോ. പുല്ല് തൃണം. അടുത്തത് കാട്, വിപിനം കാനനം. അടുത്തതൊക്കെ സമാനമായ ചിറക് പത്രം പക്ഷം, കുളിര് ശീതം തണുപ്പ്, കാറ്റ് തെന്നൽ പവനൻ. അടുത്തത് ആർദ്രം ഈറൻ നനവ്. നെക്സ്റ്റ് പക്ഷി ഖഗം പതംഗം. ശരീരം മേനി ഗാത്രം. പുഴ കല്ലോലിനി തരംഗിണി. രാത്രി നിശ നിശീതിനി. പുല്ല് തൃണം. കാട് വിപിനം കാനനം. മനസ്സിലായോ? ഈ പഠിച്ച വാക്കുകളൊക്കെ തന്നെയാണ്, ഒന്ന് രണ്ട് പുതിയ വാക്കുകളുണ്ട്. ഇതാണ് പുഴ, പുഴ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണെന്ന് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കണം. ഇത്രയാണ് നമുക്ക് സമാന പദങ്ങളിലുള്ളത്. അടുത്ത നോക്കി അടുത്തത് മാതൃക നോക്കി എഴുതി ആദ്യം നോക്കി കേട്ടോ. മരം മാമരം, മല മാമല, മുനി മാമുനി. അത് അതിരിക്കുന്ന വാക്കിലൂടെ മാ എന്നുള്ള അക്ഷരം ചേർത്ത് എഴുതുന്നു. മാമല മാമരം മാമുനി അത്രയാണ് കേട്ടോ മാതൃക നോക്കി എഴുതുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റപ്പദമാക്കുകയാണ് കേട്ടോ. ഒറ്റപ്പദമാക്കുക, പിരിച്ചു തന്നിരിക്കുന്ന വാക്കിനെ നമ്മൾ ചേർത്ത് എഴുതണം. ചിറക് അധികം ഒടിഞ്ഞ്, ചിറകൊടിഞ്ഞ്. അടുത്തത് കൊത്തിയധികം പിരിഞ്ഞ്, കൊത്തിപ്പിരിഞ്ഞ്. അടുത്തത് കണ്ണാൽ അധികം ഉഴിഞ്ഞ്, കണ്ണാലുഴിഞ്ഞ്. അടുത്തത് മരം അധികം ഉണ്ട്, മരമുണ്ട്. അടുത്തത്
ഒറ്റ അധികം ചിറക്, ഒറ്റ ചിറക്. അടുത്തത് ചാഞ്ഞ അധികം ഇരുന്ന്, ചാഞ്ഞിരുന്ന്. കേട്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒറ്റപ്പതുമാക്കുക, ചിറകധികമടിഞ്ഞ് ചിറകുടിഞ്ഞ്, കൊത്തിയധികം പിരിഞ്ഞ് കൊത്തിപ്പിരിഞ്ഞ്, കണ്ണാലധികം ഒഴിഞ്ഞ് കണ്ണാലൊഴിഞ്ഞ്, മരം അധികമുണ്ട് മരമുണ്ട്, ഒറ്റ അധികം ചിറക് ഒറ്റ ചിറക്, ചാഞ്ഞ അധികം ഇരുന്ന് ചാഞ്ഞിരുന്ന്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, സമാന പദങ്ങളും മൂന്ന് കാര്യങ്ങൾ മാതൃക നോക്കി എഴുതുക. അതുപോലെ തന്നെ ഒറ്റപ്പദം, സമാന പദങ്ങൾ ഏതൊക്കെയാണ്? ചിറക്, പത്രം, പക്ഷം, കുളിര്, ശീതം, തണുപ്പ്. അടുത്തത് കാറ്റ്, തെന്നൽ, മാരുതൻ. ആർദ്രം, ഈറൻ, നനവ്. പക്ഷി, ഖഗം, പതംഗം. മെയ്യ്, മേനി, ശരീരം. പുഴ, കല്ലോലിനി, തരംഗിണി. രാത്രി, നിശ, നിശീദിനി. പുല്ല്, തൃണം. കാട്, വിപിനം, വനം. അല്ലെ, അതുപോലെ തന്നെ മാതൃക നോക്കി എഴുതുക, മരം, മാമരം, മുനി, മാമുനി, മല, മാമല. അല്ലെ, ഒറ്റപ്പദമാക്കുക നമ്മൾ എഴുതി, ചിറകധികം പിടിഞ്ഞ് ചിറകുടിഞ്ഞ്, കൊത്തിയധികം പിരിഞ്ഞ് കൊത്തിപ്പിരിഞ്ഞ്, ചിറക് എന്നുള്ള മാറി ഓ ഇവിടെ ചേർന്ന് പ്ലസ് ഓ കോയായിട്ട് മാറി. കണ്ടോ, ഇവിടെ കൊത്തി, ഇവിടെ കൂട്ടക്ഷരം വന്നു, പായിരിപ്പിച്ചു. കണ്ണാൻ അധികം ഇല്ലധികവും ചേർന്ന് ലൂ ആയിട്ട് മാറിയുടെ. കണ്ടേ, ഇവിടെ മരം അം എന്നുള്ള ചിഹ്നവും ഊ ഇവിടെ ചേർന്ന് മൂ എന്നുള്ള ചിഹ്നമായിട്ട് മാറി അല്ലേ. അടുത്തത് ഒറ്റച്ചിറക്, ഇവിടെ ചായിരിപ്പിച്ചു, ഇവിടെ ചായിരുന്നു, ഇവിടെ തന്നെയാണ് ഇഞ്ഞ അധികം ഈ ചേർത്തിട്ട് ചേർത്ത് വന്നപ്പോഴത്തേക്ക് നീ. കണ്ടോ, ഇങ്ങനെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. കേട്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. എല്ലാം നന്നായിട്ട് നോക്കണം, കേട്ടോ, മനസ്സിലായോ? ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന വാക്കുകളാണ്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം, അർത്ഥം വിശദീകരിക്കാം. നോക്കിയേ, മഴ തിന്ന മാമരം, മനുഷ്യന്റെ അത്യാർത്തി മൂലം എന്താണ് കേടി സംഭവിച്ച, അല്ലെങ്കിൽ എന്താണ് മുറിക്കപ്പെട്ട മരത്തെയാണ് മഴ തിന്ന മാമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, മനുഷ്യന്റെ അത്യാർത്തിയാണ് കവിത്രി ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ അത്യാർത്തി വെട്ടി നശിപ്പിച്ച വലിയ മരത്തെയാണ് മഴ തിന്ന മാമരം. മാമരം എന്ന് വെച്ചാൽ വലിയ മരം എന്നുള്ള മഴ കൊണ്ട് വെട്ടുന്ന, മഴക്കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കപ്പെട്ട ആ മരത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് വഴിമരച്ചോട്ടിലെ പുല്ല്, തണൽ മരങ്ങളുടെ ചുവട്ടിലൊക്കെ നിങ്ങൾ നോക്കിയാൽ പുല്ല് പിടിച്ചിരിക്കുന്നതാണ് അല്ലെ. വഴിയിലൊക്കെയുള്ള തണൽ മരങ്ങളുടെ ചുവട്ടിൽ, കാരണം തണുപ്പേറിയ പ്രദേശത്തേക്ക് പുല്ല് പിടിച്ചിരിക്കുന്നതാണ്, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതിയിലെ ഒരു പ്രതിഭാസത്തെ കാണിച്ചിരിക്കുകയാണ്. ഇനി ആഹ്ലാദത്തെ, ആഹ്ലാദ തേൻ പോലെ മധുരമാണെന്ന കാര്യം കവിയത്രി ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുകയാണ് അല്ലെ. ആഹ്ലാദത്തെ തേനുമായിട്ട് ചേർത്തണം. തേൻ എന്ന് പറയുന്ന മാധുര്യമേറിയ ഒന്നാണ് അല്ലെ, കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ആഹ്ലാദം എന്ന് പറയുന്നത്. എന്താണ് സന്തോഷം എന്ന് പറയുന്ന മനുഷ്യർക്ക് തേൻ പോലെ മധുരമാണ് എപ്പോഴും സന്തോഷവന്മാരായിരിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. പക്ഷേ ദുഃഖങ്ങൾ, ദുഃഖം വരുന്നപ്പോഴാണ് രോഗങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അറിയാതെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് നമുക്കറിയാം. അപ്പോൾ സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വരും അല്ലെ. അതുപോലെ തന്നെ വിരിവാനം, വിരിഞ്ഞ ആകാശത്തെ, അതായത് ആകാശത്തിന്റെ അനന്തത. ആകാശം നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെയുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല, അനന്തമായി കിടക്കുകയാണ് അല്ലെ. അപ്പോൾ ആകാശത്തിന്റെ അനന്തതയാണ് വിരിഞ്ഞ മാനം എന്ന കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നാല് കാര്യങ്ങളാണ് മഴ തിന്ന മാമരം എന്ന് പറയുന്നത്. മനുഷ്യന്റെ അത്യാർത്തി മൂലം വെട്ടി നശിപ്പിക്കപ്പെട്ട വലിയ മരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് വഴിമരച്ചോട്ടിലെ പുല്ല്, തണൽ മരങ്ങളുടെ ചോട്ടിലെ പുല്ലിനെ പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രതിഭാസത്തെ കവിയത്രി നമുക്ക് കാണിച്ചു തരുന്നു. അടുത്തത് എന്താണ്? ആഹ്ലാദത്തെ, ആഹ്ലാദത്തെ തേനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെ. ആഹ്ലാദം തേൻ പോലെ മാധുര്യമാണെന്ന് പറയുകയാണ്. വിരിവാനം, വിരിഞ്ഞ വാനം, അതായത് ആകാശത്തിന്റെ അനന്തതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ കുറച്ച് കാര്യങ്ങളായിട്ട് എടുക്കുന്ന അത്രയും നന്നായിട്ട് പഠിക്കണം. നമുക്ക് കുറച്ച് ലെസൺ, രണ്ട് ലെസൺ കൂടെ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ച് പഠിച്ച് പോകുക ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളെല്ലാം നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അത് പഠിക്കണം കേട്ടോ. മനസ്സിലാക്കി പഠിക്കണം, പാഠഭാഗം പിന്നെയും പിന്നെയും വായിക്കണം. കവിയത്രിയെ കുറിച്ച് മിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു കുറിപ്പായിട്ട് എഴുതി വെക്കണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.